രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയതു മുതൽ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ട് മടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിതീഷിന്റെ കൂറുമാറ്റവും മമതാ ബാനർജിയുടെ മടക്കവും ഒക്കെയായി ഇന്ത്യ സഖ്യം നിരന്തരമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് തന്നെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ലെന്ന വാദവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കൂടി എത്തിയിരിക്കുകയാണ് യാത്ര പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കാനിരിക്കെ കഴിഞ്ഞ മാസം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഉത്തർപ്രദേശിലെ യാത്രയുടെ വിശദമായ റൂട്ടും പരിപാടിയും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അന്തിമമാക്കിയ ശേഷം ഇന്ത്യാ സഖ്യത്തിലെ ഘടക കക്ഷികളെ അറിയിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് യാദവിന്റെ വീഡിയോ ടാഗ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി ഇൻചാർജ് ജയറാം രമേശ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വിശദമായ റൂട്ടും പ്രോഗ്രാമും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസത്തിനകം ഇത് അന്തിമമാക്കും ഇതിനു ശേഷം ഇത് സംസ്ഥാനത്തെ ഇന്ത്യൻ സഖ്യത്തിലെ ഘടക കക്ഷികളുമായി പങ്കിടും ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ഫെബ്രുവരി പതിനാറിന് ഉച്ചയോടെ യാത്ര യു പിയിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്ര സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഇളക്കുവിടലിന് മാത്രമാണ് ശ്രമിക്കുന്നതെന്നും ഇത് ശരിയായ നടപടിയല്ല എന്നും മമതാ ബാനർജിയുടെ വിമർശനത്തിനും അടുത്തിടെ കോൺഗ്രസ് പാർട്ടി വിധേയരായിരുന്നു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും സഖ്യത്തിലെ പടല പിണക്കങ്ങൾ വർധിക്കുകയാണ് സംസ്ഥാനങ്ങളിലുടനീളമുള്ള സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇപ്പോഴും പാടുപെടുകയാണ് സഖ്യത്തിന്റെ പ്രധാന ഒരാളായിരുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിൽ ബി ജെ പിയുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുകയും ബ്ലോക്ക് വിട്ട എൻ ഡി എയുടെ കൂട്ടത്തിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ അത് ബാധിച്ചു അതേസമയം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി ധാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിൽ നടന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി ഒരു കിടിലൻ പ്രസംഗം നടത്തി ആദിവാസികളുടെ വനവും മണ്ണും വെള്ളവും സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പൊതുമേഖലാ സംരക്ഷണവും തൊഴിൽ യുവജനങ്ങൾക്കും ആദിവാസികൾക്കും നീതി ഉറപ്പാക്കുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നും പ്രതികരിച്ചു നോട്ടു നിരോധനവും ചരക്കു സേവന നികുതിയും തൊഴിലില്ലായ്മയും രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവി നശിപ്പിച്ചുവെന്ന് രാഹുൽ ആരോപിച്ചു ധാർഗഡിൽ ഭരണകക്ഷി എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് സർക്കാർ ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെ നീക്കം തടഞ്ഞത് ഇന്ത്യാ സഖ്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദാർഗഡിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബി ജെ ശ്രമിച്ചത് എന്നാൽ അവരുടെ കൊള്ളയടിക്കാനുള്ള ശ്രമത്തിന് ഇന്ത്യ സഖ്യം തടയിട്ടു പണവും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാറുകളെ അട്ടിമറിച്ചു താൻ ബി ജെ പിയെ ഭയക്കുന്നില്ലെന്നും അവരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ആശയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു സംസ്ഥാനത്തെ മൂന്നാം ദിവസത്തെ യാത്ര ഞായറാഴ്ച രാവിലെ ഗോവിന്ദൂരിൽ നിന്നാണ് ആരംഭിച്ചത് എട്ട് ദിവസം കൊണ്ട് യാത്ര സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോകും